ഹലോ, അസ്സലാമു അലൈക്കും. ഈ ഒരു പുളി വെച്ചിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ. ഇന്ന് ഇരുമ്പപ്പുളി, ഓർക്കാപ്പുളി എന്നൊക്കെയാണ് ഇതിന് ഓരോ ഏരിയയിൽ പറയുക. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടാക്കും. എന്നാലും കുറേ നിലത്ത് വീണിട്ടൊക്കെ വേസ്റ്റായി പോകും അല്ലേ. അപ്പോൾ കുറച്ചെടുത്തിട്ട് ഇങ്ങനൊന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് പുളിയും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പാട്ടോ. ഇട്ടെടുത്ത് എത്ര കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം പുളിക്കനുസരിച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. പിന്നെ ഇതേപോലത്തെ ഒരു സ്ക്രബ്ബർ, ഇതിനെക്കാട്ടി നല്ലത് ശരിക്കും ഇരുമ്പിൻ്റെ നമ്മളെ കമ്പിയുടെ സ്ക്രബ്ബറാണ് കേട്ടോ. എന്നിട്ട് നമ്മളെ വീട്ടിൽ കുറച്ച് കറ പിടിച്ചിട്ടുള്ള ഏതെങ്കിലുമൊക്കെ പാത്രങ്ങളുണ്ടാവുമല്ലോ. പാത്രത്തിൻ്റെ അടിയിൽ നമ്മൾ ഗ്യാസ് മേൽ വെക്കുന്നതായാലും ചെറുതായിട്ടൊക്കെ കറ പിടിക്കും. ചായൻ്റെ പാത്രത്തിലൊക്കെ എന്തായാലും കറ ഉണ്ടാവും. അപ്പോൾ അത് നമ്മളിടക്കൊക്കെ നന്നായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്താലേ അത് പോവും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചായ ഉള്ളത് ഒഴിവാക്കിയിട്ട് പാത്രം എടുത്തു കൊണ്ടുവന്ന കേട്ടോ, കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇതതുപോലെ ഞാൻ ഉപയോഗിക്കാതെ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള ഒരു കട്ടിങ് ബോർഡാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് എടുത്തു കൊണ്ടുവന്ന കേട്ടോ. ഇനി ഇതുമേലൊക്കെ നന്നായിട്ട് ഇത് തേച്ചൊന്ന് പിടിപ്പിക്കുക. ഒരു അരമണിക്കൂർ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എത്രത്തോളം വയ്ക്കണോ അത്രയും നല്ലതാണ്. അധികം കാലപ്പഴക്കമൊന്നും ഇല്ലാത്ത കറകളാണെങ്കിൽ പെട്ടെന്ന് തന്നെ പോകും കേട്ടോ. അതൊന്ന് കുറച്ച് നേരം വെച്ച് ഒന്ന് സ്ക്രബ് ചെയ്യുമ്പോൾ ഒത്തിരി പോകും. നന്നായിട്ട് പിടിച്ചതാണെങ്കിൽ ഇതേപോലെ ഒരു ട്രിപ്പും കൂടി ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ഈ പുളി വെറുതെ കുറേ നിലത്ത് വീണ് ചീഞ്ഞിട്ടൊക്കെ പോകും. അപ്പോൾ അതൊക്കെ ഇതേപോലെ എടുത്തിട്ട് നമുക്ക് ചെയ്യാം. ഞാൻ അതൊക്കെ ഒന്ന് പിടിപ്പിച്ച് കുറച്ച് നേരം ഇവിടെ വെക്കുന്നുണ്ട്. ഇനി അത് ഒരു 20 മിനിറ്റൊക്കെ ഇങ്ങനെ തന്നെ വെച്ചതിൻ്റെ ശേഷം നമുക്കിതൊന്ന് വൃത്തിയാക്കി വെക്കാം. അപ്പോൾ എൻ്റെ ഒരു കയ്യിൽ ഫോണ് ഇടയ്ക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ ആ കമ്പീൻ്റെ ചോരിയാണെങ്കിൽ ഒന്നും കൂടി ഈസി ആയിട്ട് നമുക്കിത് കളയാൻ പറ്റും. അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ഇതിങ്ങി നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തതിൻ്റെ ശേഷം ഒന്ന് പച്ചവെള്ളത്തിൽ തന്നെ കഴുകിയാൽ ഫുള്ളും ക്ലീനായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഞാൻ കട്ടിങ് ബോർഡുമല്ല വല്ലാതെ ബലം പിടിക്കുന്നില്ല, കാരണം അത് ആവശ്യമുള്ളതല്ല. പക്ഷേ ഞാൻ എന്നാലും ജസ്റ്റ് അതിൻ്റെ ഒരു നമ്മളിപ്പം ഈ തേച്ചിട്ടുള്ളതിൻ്റെ എഫക്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കട്ടിങ് ബോർഡ് അങ്ങനെ യൂസ് ചെയ്യില്ലല്ലോ, എല്ലാവരും മരത്തിൻ്റെ കട്ടിങ് ബോർഡല്ലേ യൂസ് ചെയ്യുക. എന്നാലും ചില വീടുകളിലൊക്കെ മുമ്പേ ഉള്ളതൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരൊന്ന് ഇതേപോലെ എപ്പോഴും ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഇതേപോലെ ഉപയോഗിക്കാതെ വെച്ച കട്ടിങ് ബോർഡാണെങ്കിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും കറ. അപ്പോൾ അത് ഒരു തവണ കൊണ്ട് ചിലപ്പോൾ ഫുള്ളായിട്ട് പോകില്ല. അപ്പോൾ ഒന്നും കൂടി ഇതേപോലെ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല ക്ലീനായിട്ട് വരും. അപ്പോൾ ഈ ഒരു ചായക്കരൊക്കെ നല്ല പോയിട്ട് നല്ല ഉഷാറ് പാത്രമായിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു കട്ടിങ് ബോർഡിൽ ഒരു തവണ കൂടി ഇതേ പ്രോസസ്സ് തന്നെ ചെയ്താൽ നല്ല ക്ലിയർ ആവും. പക്ഷേ അങ്ങനെ ചെയ്താൽ ഞാൻ ചിലപ്പോൾ ഇതറിയാതെ വീണ്ടും ഉപയോഗിച്ചു. അതുകൊണ്ട് ഞാൻ ഇതുമില് എല്ലാതെ മെനക്കിടുന്നില്ല കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസൊക്കെ അറിയിക്കാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.